നമസ്കാരം. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഭവങ്ങളിൽ സിപിഐഎമ്മിനെതിരെ പരോക്ഷ വിമർശനമുയർത്തിയ ജനയുഗം ലേഖനത്തിൽ സിപിഐക്ക് പ്രശംസയുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നു. സ്വർണ്ണക്കടത്ത് അന്വേഷണം നേരെ ചൊവ്വയല്ല പോകുന്നതെന്ന് തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് നന്ദി എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. ചുമലിൽ കൈവച്ച് നടക്കുന്ന പാർട്ടി എന്താണെന്ന് സിപിഐക്ക് വൈകിയെങ്കിലും മനസ്സിലായി. കോൺഗ്രസ് ഇത് നേരത്തെ മനസ്സിലാക്കിയതാണ് സുധാകരൻ പറഞ്ഞു. ഭരണത്തിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് കൊട്ടേഷൻ സംഘങ്ങൾ വിഹരിക്കുന്നത്. സിപിഎമ്മിനും നിയന്ത്രിക്കാനാവാത്ത വിധം പാർട്ടി ഗ്രാമങ്ങൾ മാറി. കൊടിസുനി ജയിലിൽ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. സിപിഐക്കെതിരെ ഇന്നെങ്കിലും ഇത് തുറന്നു പറയാനായത് നല്ലൊരു കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപിഐയുടെ വൈകി വന്ന ബുദ്ധിയിൽ സന്തോഷമുണ്ടെന്നും ജനാധിപത്യപരമായ ഒരു നാട് സൃഷ്ടിക്കാൻ സിപിഐ തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും, അതുപോലെ കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള പ്രതികളാക്കപ്പെടുന്ന യുവാക്കൾ ഇടതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി കുറച്ചുകാലമെങ്കിലും പ്രവർത്തിച്ചിരുന്നവരായിരുന്നുവെന്ന വസ്തുത ഞെട്ടിപ്പിക്കുന്നതാണെന്നും സിപിഐ മുഖപത്രത്തിൽ ജനയുഗത്തിൽ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെഗുവേരയുടെ ചിത്രം കയ്യിലും നെഞ്ചിലും പച്ചകുത്തിയും ചെങ്കൊടി പിടിച്ച് സെൽഫി എടുത്തും രാഷ്ട്രീയ എതിരാളികളെ വെട്ടിനുറുക്കിയുമല്ല കമ്മ്യൂണിസ്റ്റ് ആകേണ്ടത്. ഇത്തരമൊരു സന്ദേശം ഇവരിൽ എത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെന്നും സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു. നിയോ ലിബറൽ കാലത്തെ ഇടതു സംഘടനാ പ്രവർത്തകരാണ് രാമനാട്ടുകര കൊട്ടേഷൻ കേസിൽ പ്രതികളായി ആരോപിക്കപ്പെടുന്ന യുവാക്കളിൽ ചിലർ. ഏതു വഴിയിലൂടെയും പണം ഉണ്ടാക്കാനും ആഡംബര ജീവിതം നയിക്കാനും സോഷ്യൽ മീഡിയയിൽ ആരാധകരെ ഉണ്ടാക്കാനും സ്വന്തം പാർട്ടിയെ അതിസമർത്ഥമായി ഇവർ ഉപയോഗപ്പെടുത്തി. മാഫിയ പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞ നേതാക്കളെ വെല്ലുവിളിക്കാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. സോഷ്യൽ മാധ്യമങ്ങളിൽ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണനയും പിന്തുണനയും അതുപോലെ അമ്പരിപ്പിക്കുന്നതാണ്. ഈ പ്രവണത ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാവിക്ക് അപകടമുണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷ നൈതിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നതുമായ ചില രീതികൾ ഇടതു പാർട്ടികളിലടക്കം വളർന്നു വരുന്നു എന്നത് ഗൗരവത്തോടെ കാണണമെന്നും സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നു. മഹത്തായ തില്ലങ്കേരി സമരത്തിലെ നായകന്മാരുടെ ജന്മിത്വത്തിന് നേരെയുള്ള സമരങ്ങളുമായി തങ്ങളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യാൻ പോലും ഇവർക്ക് കഴിയുന്നു. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രശ്നത്തിൽ പ്രതിരോധം തീർത്തിരുന്നത് അതത് ദേശത്തെ പ്രധാന പ്രവർത്തകരായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പുറത്തുനിന്നുള്ള സംഘങ്ങളാണ്. കൊട്ടേഷൻ സംഘങ്ങളെ ഈ രംഗത്തെത്തിച്ചത് പാർട്ടി പുറത്തുള്ള സ്വാധീന കേന്ദ്രങ്ങളായി വളരാൻ ഈ ഗ്രൂപ്പുകൾക്ക് വഴിയൊരുക്കിയെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ആശയങ്ങളുടെയും മാനവികതയിലും നിലയുറപ്പിച്ചതാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നത്. ക്രിമിനൽ പ്രവർത്തനവും കൊലപാതകവും കൊട്ടേഷനും പൊട്ടികലും നടത്തിയല്ല. അതുകൊണ്ട് തന്നെ ഈയൊരു പ്രവണത ഒരു ഫംഗസായി കണക്കാക്കിക്കൊണ്ടുള്ള ചികിത്സയാണ് ആവശ്യമുള്ളത്. പണവും ആർഭാട ജീവിതവും ആരെയും എളുപ്പത്തിൽ സ്വാധീനിക്കാം. അതിനെ മറികടക്കേണ്ടത് ധാർമ്മിക ബോധങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് ബോധത്തിന്റെയും കരുത്തിലാവണം. നമുക്കിടയിൽ പ്രവർത്തിക്കുന്നവർ കേസിൽ പ്രതികളാക്കപ്പെടുമ്പോൾ മാത്രമല്ല ജാഗ്രത കാണിക്കേണ്ടത്. നിതാന്തമായ ശ്രദ്ധയും കരുതലും സ്വയം വിമർശനവും ഓരോ പാർട്ടി ഘടകങ്ങൾക്കും എപ്പോഴും ആവശ്യമാണെന്നും സിപിഐ വ്യക്തമാക്കുന്നുണ്ട്.